നുണകൾകൊണ്ട് ഒരു കൂമ്പാരം നെയ്യുകയാണല്ലോ ബി ജെ പി. മോദി പ്രഭാവമൊന്നും ശരിക്കും അങ്ങോട്ട് ഏൽക്കുന്നില്ല അല്ലേ. പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ സ്പീക്കറിന്റെ ചേംബറിനോട് അടുത്തായി ചെങ്കോൾ സ്ഥാപിച്ചിരുന്നു. അധികാര കൈമാറ്റത്തിന്റെ സൂചികമാണെന്നാണ് അവർ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ആ നുണക്കഥയുടെ തിരശീലയാണ് അഴിഞ്ഞു വീഴുന്നത്. ചെങ്കോൽ വിഷയത്തിൽ ബി ജെ പിയുടെ നുണ ഫാക്ടറി വെളിച്ചതായെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ദ ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച തിരുവാതിരെ അധീന മഠാധിപതിയുടെ അഭിമുഖം ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയറാം രമേശ് ബി ജെ പിക്കെതിരെ രംഗത്തെത്തിയത്. ജവഹർലാൽ നെഹ്റുവിന് ചെങ്കോൽ കൈമാറിയപ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റനോ സി രാജഗോപാലാചാര്യോ സമീപത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നു. അധീന മഠാധിപതി അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. 1947 ഓഗസ്റ്റ് 14 രാത്രി 10 നെഹ്റുവിന്റെ വസതിയിൽ വെച്ചാണ് ചെങ്കോൽ കൈമാറിയത്. 1947 ഓഗസ്റ്റ് 29 ഹിന്ദു ദിനപത്രത്തിന്റെ 10 പേജിൽ ഒരു പരസ്യം ഉൾപ്പെടെയായിരുന്നു. നെഹ്റുവിന് 1947 ഓഗസ്റ്റ് 14 രാത്രി 10 സുവർണ ചെങ്കോൽ നൽകുന്നതിന്റെ പടമായിരുന്നു അത്. തിരുവാതിരെ അധീനം നൽകിയ പരസ്യമായിരുന്നു അതെന്നും വ്യക്തമാണ് എന്ന് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തിരുന്നു. ബ്രിട്ടനിൽ നിന്നുള്ള അധികാര കൈമാറ്റമാണ് ചെങ്കോൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മൗണ്ട് ബാറ്റനോ രാജഗോപാൽ ആചാര്യോ നെഹ്റുവോ പറയുന്നതിന്റെ രേഖകളോ ഇല്ലെന്നും നേരത്തെ തന്നെ ജയറാം രമേശ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചെങ്കോൽ എന്നത് അധികാര കൈമാറ്റത്തിന്റെ ചിഹ്നമാണെന്നായിരുന്നു ബി ജെ പിയുടെ വാദം. നെഹ്റുവിന് ലഭിച്ച ചെങ്കോൽ മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ പ്രാധാന്യത്തോടെയാണ് നരേന്ദ്രമോദി ലോക്സഭയിൽ സ്ഥാപിച്ചിരുന്നത്. അലഹബാദ് മ്യൂസിയത്തിലായിരുന്നു ചെങ്കോൽ സൂക്ഷിച്ചിരുന്നത്. ചെങ്കോൽ മ്യൂസിയത്തിലാക്കിയതിനാൽ കോൺഗ്രസിനെതിരായ ബി ജെ പി രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്.